Good morning. Question number 14. In the final paragraph, a card from Bankotter is used to suggest that the final paragraph, അതായത് അവസാനത്തെ പാരഗ്രാഫിൽ ദ കാർഡ് ഓഫ് വാൻ കോട്ടർ, ഈ വാൻ കോട്ടറിന്റെ കാർഡ്, അയാൾ പറഞ്ഞ കാര്യം യൂസ് ടു സജസ്റ്റ് ദാറ്റ്, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് അഭിപ്രായപ്പെടാൻ വേണ്ടിയാണ്. നമുക്ക് നോക്കാം. ഫർദർ ഇൻസൈറ്റ്സ് കുഡ് ബി ഡ്രോൺ ഫ്രം ദ സ്റ്റഡി ഓഫ് ഷിഫ്റ്റ് വർക്കേഴ്സ് ആൻഡ് ഇൻസോംനിയാക്സ് വിച്ച് ഹൂ സെർവ്സ് ആസ് നാച്ചുറൽ എക്സ്പെരിമെന്റ്സ് ഓൺ ഹൗ ദ ഹ്യൂമൻ ബോഡി റിയാക്ട്സ് ടു losing out on such a basic life need for chronic periods. Further insights. Insights എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച, കാഴ്ചപ്പാട് നമുക്ക് പറയാൻ പറ്റും. Further insights could be drawn from the study of shift workers and insomniacs. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ കാഴ്ചപ്പാടുകൾ കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഷിഫ്റ്റ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഇൻസോംനിയാക്സ് ഇവരെയാണ് പഠിക്കേണ്ടത്. Who serve as natural experiments on how human body reacts to losing out of such basic life needed for chronic periods. അതായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഉറക്കം എന്ന് പറയുന്നത്. ഈ ഉറക്കം ഒരു ക്രോണിക് പീരിയഡ്, ഒരുപാട് കാലത്തേക്ക് തടഞ്ഞു വെക്കപ്പെടുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന കേടുപാടുകളെ, ശരീരത്തിലും മൊത്തത്തിൽ തലച്ചോറിലൊക്കെ ഉണ്ടാകുന്ന കേടുപാടുകളെ പറ്റി പഠിക്കാനായിട്ടുള്ള ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായ പ്രകൃതിദത്തമായ ഉദാഹരണങ്ങളാണ് നമ്മുടെ ഈ ഷിഫ്റ്റ് വർക്കേഴ്സും insomniacs. But it's so much of our physiological if affected, an effective therapy other than sleep itself is hard to imagine. അപ്പൊ നമ്മൾ ഈ എത്രയൊക്കെ പഠനങ്ങൾ നടത്തുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഈ ഉറക്കം നഷ്ടപ്പെടുമ്പോഴത്തേക്ക് പകരം ഉറങ്ങുക എന്നതിനപ്പുറത്തേക്ക് അതിന് ഉള്ളൊരു ട്രീറ്റ്മെന്റ് ഹാർഡ് ടു ഇമാജിൻ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. People like to define a clear pathway of action for health conditions, says Van Cortes. അതായത് ജനങ്ങൾക്ക് എപ്പോഴും എന്താണ് ഒരു ക്ലിയർ പാത്വേ, ഒരു ജീവിതം ആരോഗ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൃത്യമായ ഒരു വഴി വേണം, അല്ലെങ്കിൽ കൃത്യമായ മാർഗനിർദ്ദേശം വേണം. With sleep deprivation, everything you measure is affected and interacts synergetically to produce the effect. അതായത് നാം ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് സിസ്റ്റം, ഏത് പാർട്ട് നമ്മൾ മെഷർ ചെയ്താലും പരിശോധിച്ചാലും അതിനെല്ലാം അഫക്റ്റ് ആയിട്ടുണ്ടാവും, അത് അവയെല്ലാം അഫക്റ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അഫക്റ്റ് ആകാനുള്ള സാധ്യത പിന്നീടുണ്ട്. ക്ലിയർ? ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഈ ഫൈനൽ പാരഗ്രാഫിനകത്ത് ഈ വാൻ കോർഡേഴ്സിൻ്റെ ഐ മീൻ കോട്സ്, അയാൾ പറഞ്ഞ കാര്യം എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അയാൾ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പീപ്പിൾ ലൈക്ക് ടു ഡിഫൈൻ എ ക്ലിയർ പാത്ത് വേ ഓഫ് ആക്ഷൻ ഫോർ ഹെൽത്ത് കണ്ടീഷൻസ്. അടുത്തത് വിത്ത് സ്ലീപ്പ് ഡിപ്രിവേഷൻ എവറിങ് യു മെഷർ ഇസ് എഫക്റ്റഡ് ആൻഡ് ഇൻട്രാക്ഷൻ എനർജറ്റിക്കലി പ്രൊഡ്യൂസ് ദ ഇഫക്റ്റ്. ഓക്കെ, എ ഗോൾ ഓഫ് സ്ലീപ്പ് ഡിപ്രിവേഷൻ റിസർച്ച് ആർ സംസ് അൺക്ലിയർ. അപ്പൊ ഇയാൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ സ്ലീപ്പ് ഡിപ്രിവേഷൻ റിസർച്ചിലെ ഗോൾസ് കൃത്യമായിട്ടില്ല എന്നുള്ള കാര്യം വേണ്ടി പറഞ്ഞു. ഇല്ല, ഗോൾസ് ഉണ്ട്, കാരണം അതിന് ഗോൾ എന്ന് പറയുന്നതാണ് ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത്. അപ്പം ശരീരത്തിലെ എല്ലാ മെഷേഴ്സ്, ശരീരത്തിന്റെ ഏത് പാർട്ട് നമ്മുടെ അടുത്ത് മെഷർ ചെയ്താലും അതിനെല്ലാം കേടുപാടുകൾ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പഠനത്തിൽ കൃത്യമായ ഗോൾസ് ഉണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ നമ്മളെ എലിമിനേറ്റ് ചെയ്യും. രണ്ടാമത്തത് ബി, ഇറ്റ് കുഡ് ബി ഡിഫിക്കൽട്ട് ടു ഡെവലപ്പ് എ ട്രീറ്റ്മെന്റ് ഫോർ സ്ലീപ്പ് ഡെപ്രിവേഷൻ. അതായത് ഈ ഉറക്കത്തിന് ഒരു ട്രീറ്റ്മെന്റ്, ചികിത്സാരീതി കണ്ടുപിടിക്കുക എന്നത് ഉറക്കം അല്ലെങ്കിൽ ഉറക്കത്തിനൊരു ചികിത്സാരീതി എന്ന് പറയുന്നത് എന്ത് മാത്രം ഉറങ്ങുക എന്നത് അപ്പുറത്തേക്ക് ഒരു ട്രീറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഡെവലപ്പ്, വളരെ ബുദ്ധിമുട്ടാണ് ഉറക്കത്തിനൊരു ട്രീറ്റ്മെന്റ് കണ്ടുപിടിക്കുക എന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യം പറയുന്നുണ്ട് ബട്ട് വിത്ത് സോ മച്ച് ഓഫ് അവർ ഫിസിയോളജി ഫാക്ടർ എൻ എഫക്റ്റീവ് തെറാപ്പി അതർ ദാൻ സ്ലീപ്പ്. അതായത് ഒരു എഫക്റ്റീവ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് തന്നെ, ഒരു വിജയകരമായ ട്രീറ്റ്മെന്റ് അതർ ദാൻ സ്ലീപ്പ് ഇറ്റ്സെൽഫ്, ഉറക്കത്തിന് അപ്പുറത്തേക്ക് വേർന്ന് കണ്ടുപിടിക്കുക എന്നത് ഡിഫിക്കൽട്ട് ആണ് എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, വിത്ത് സ്ലീപ്പ് ഡെപ്രിവേഷൻ എവറിങ് യു മെഷർ ഇസ് എഫക്റ്റഡ് ആൻഡ് ഇൻട്രാക്ട്സ് എനർജറ്റിക്കലി ടു പ്രൊഡ്യൂസ് ദ ഇഫക്റ്റ്. അല്ലെ, പുള്ളി അത് അംഗീകരിക്കുന്നു. നമുക്ക് ബി അവിടെ ഒരു ക്വയറി ആയിട്ട് സിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒപ്പീനിയൻസ് അബൌട്ട് ദ ബെസ്റ്റ് വേ ടു ഡീൽ വിത്ത് സ്ലീപ്പ് ഡെപ്രിവേഷൻ ഈസ് സോറി ഡിപ്രിവേഷൻ ആർ ഡിവൈഡഡ്.
ഒപ്പീനിയൻ, അഭിപ്രായങ്ങൾ അബൌട്ട് ദ ബെസ്റ്റ് വേ ടു ഡീൽ വിത്ത് സ്ലീപ്പ് ഡിപ്രിവേഷൻ, ഉറക്കം നഷ്ടപ്പെടുമ്പോഴുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം എന്നതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ആ ഡിവൈഡ്, അത് രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതായത് എതിരഭിപ്രായങ്ങൾ അതിലിട്ട്, അങ്ങനെ ഏതെങ്കിലും അഭിപ്രായത്തെ പറ്റി അഭിപ്രായ പറയുന്നു ഇല്ല. അതുകൊണ്ട് നമ്മൾ സി എലിമിനേറ്റ് ചെയ്യുന്നു. ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദർ ഇസ് സ്റ്റിൽ എ ഗ്രേറ്റ് ഡീൽ ടു ബി ലേൺഡ് അബൌട്ട് ദ ഇഫക്ട് ഓഫ് സ്ലീപ്പ് ഡിപ്രിവേഷൻ, ഉറക്കം നഷ്ടപ്പെടുമ്പോഴത്തേനുള്ള ഫലങ്ങളെ പറ്റി ഇനിയും നമ്മൾ ഒരുപാട് പഠിക്കേണ്ടിയിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? വിത്ത് സ്ലീപ്പ് ഡിപ്രിവേഷൻ, ഉറക്കം നഷ്ടപ്പെടുമ്പോൾ എവറിഥിങ് യു മെഷർ ഇസ് അഫക്റ്റഡ്. നിങ്ങൾ എന്ത് പഠിച്ചാലും എന്ത് പരിശോധിച്ചാലും അതെല്ലാം അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓൾറെഡി ഉണ്ട്. അപ്പോൾ എ നമ്മൾ എലിമിനേറ്റ് ചെയ്തു, സി ചെയ്തു, ഡി ചെയ്തു. ഇറ്റ് കുഡ് ബി ഡിഫിക്കൽട്ട് ടു ഡെവലപ്പ് എ ട്രീറ്റ്മെന്റ് ഫോർ സ്ലീപ്പ് ഡിപ്രിവേഷൻ. ഇയാളുടെ ഈ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ പോർട്ടൽ ചെയ്തിരിക്കുന്നത് ഈ കാര്യം പറയാൻ വേണ്ടിയാണ്. ഏത് കാര്യം? ഉറക്കത്തിന് ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ, പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു ട്രീറ്റ്മെന്റ്, ചികിത്സാ രീതി കണ്ടുപിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻസ് പ്ലീസ് കോൺടാക്ട് അസ്. താങ്ക് യു.